Sampah. അറിയാവോ എന്തുണ്ട്? കളിപ്പിക്കാനാണ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഞാൻ ഇവരുടെ സ്വന്തം അപ്പ. നമ്മുടെ ദാസപ്പനാണെങ്കിൽ ഹൈദരാബാദിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അവരോട് തന്നെ ചോദിക്കാം. അതെ ഗൈസ്, ഞാൻ 6 മാസത്തെ ഇടവേളക്ക് ശേഷം 1 മാസത്തെ ലീവ്. എത്ര നാളായി പോയിട്ട്? ഞങ്ങള് ജനുവരി ലാസ്റ്റ് പോയതാണ്. 2 മാസം 3 മാസം 3 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലേ? അതെ. അമ്മയ്ക്ക് അറിയാതെ അച്ഛനോട് പറയാനാണ് പോയത് കേട്ടോ. അപ്പൊ ഞാനാണ് സ്റ്റേഷനിൽ പോയി വിളിക്കാൻ പോയത്. അപ്പൊ ആ വീട് നിങ്ങളെ കണ്ടിട്ട് വാ അല്ലേ. ഗൈസപ്പ് ഇന്നൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ദാസപ്പനാണ് ഹൈദരാബാദിൽ നിന്ന് അവന്റെ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ലീവിന് വരുവാണ് കേട്ടോ. അപ്പം വീട്ടിൽ പറയാനാണ് വരുന്നത്. ഗൈസപ്പ് വീട്ടിൽ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും എനിക്കും പിന്നെ അങ്ങനെ വേണ്ടൊക്കെ അറിയാം. അച്ഛനോട് അവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അച്ഛനോടും പറഞ്ഞാണ് കേട്ടോ. ജസ്റ്റ് അച്ഛനോട് പറഞ്ഞത് അച്ഛാ ഇന്നേ വല്ല ലീവൊക്കെ ഉണ്ട്, അപ്പോൾ നാട്ടിൽ വരുവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ വിളിച്ച് വീട്ടിൽ ആ അമ്മയോടും അച്ഛനോടും കള്ളം പറഞ്ഞു. അവൻ ഇനി ഇപ്പോഴേ ലീവില്ല, ഓണത്തിനെ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ നൈസായിട്ട് അങ്ങ് പൊക്കി കള്ളം പറഞ്ഞാൽ മനസ്സിലായി അച്ഛൻ വിശ്വസിച്ചിരിക്കുക. അപ്പോൾ ഞാൻ അവനെ വിളിക്കാനായിട്ട് നേരത്തെ നമ്മൾ ചെങ്ങന്നൂരിലോട്ട് പോകും. ചെങ്ങന്നൂർ സ്റ്റേഷനിൽ പോകട്ടോ. ചെങ്ങന്നൂർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനല്ല, റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഓട്ടോയോ അല്ലെങ്കിൽ നമ്മുടെ ബൈക്കോ എടുത്ത് അപ്പോൾ പൊക്കും. പിന്നെ ഇൻട്രോ പറഞ്ഞാലും പൊക്കും. ഞാനപ്പം അച്ഛൻ വീട്ടിലുണ്ട്. ഗൈസ്, അപ്പോൾ അച്ഛനിപ്പോൾ വീട്ടിൽ വന്നതാണ് പറഞ്ഞത്. വീട്ടിൽ നിന്ന് ബൈക്കോ എന്തെങ്കിലും എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ പൊക്കും. ഇൻട്രോ അതുകൊണ്ട് പറഞ്ഞതില്ല, അവൻ ഇനി വരട്ടെ. അവൻ വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു പവർ ഇൻട്രോ ഒക്കെ കാച്ചാം. അപ്പോൾ നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് പോകാം. അപ്പം ഞാൻ ബസ്സിനാണ് പോകുന്നത്. ഞാനിവിടെ ജംഗ്ഷനിൽ നിൽക്കുക. അപ്പം ബസ് വരണം, ബസ്സിന് കയറി പോകണം. അന്നാ ഞാൻ പോകട്ടോ. ഓക്കെ ഗൈസ്. അപ്പോൾ ഇപ്പോൾ അച്ഛൻ നൈസായിട്ട് ഇപ്പോൾ പൊക്കിയായിരുന്നു കേട്ടോ. ആ ജംഗ്ഷനിൽ വെച്ച് വീട് എടുക്കുന്നവരെ അച്ഛനാണെ ഓട്ടോയായിട്ട് നൈസായിട്ട് വന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ബസ് കയറുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഗണപതി അമ്പലത്തിന് അവിടുത്തെ സ്റ്റോപ്പുണ്ട്. അവിടോട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ബസ് കയറാൻ പോകും അല്ലേ? അപ്പോൾ അണ്ണ ഞാൻ പോട്ടെ. അണ്ണ പോട്ടോ. ശരി എന്നാ. ഗൈസ്, അപ്പോൾ എന്നിട്ട് ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ദാസപ്പനെ വിളിച്ചായിരുന്നു. അവൻ പറഞ്ഞു ഇപ്പോൾ ചങ്ങനാശ്ശേരി 6 ആയി. ഇനി ഒരു കറക്റ്റ് 1.5 മണിക്കൂറോടെ മതി ഇങ്ങോട്ട് വരാൻ. അപ്പോൾ കറക്റ്റ് 3:30 ആകുമ്പം ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിരിപ്പുണ്ട്. അവൻ വരട്ടെ, വന്നു കഴിഞ്ഞവങ്ങ് പൊളിക്കാം. ഗൈസ്, അപ്പോൾ വേണ്ട നമ്മുടെ ജിനിച്ചാനൊക്കെ എവിടെ പോകണം? ഉറക്കപ്പറടാ. ഞാൻ ഫ്രണ്ടിലായിരിക്കും, നിങ്ങളാണോ ഇറങ്ങിയോ? ഞാൻ ആത്ത് നിൽപ്പുണ്ട്. നിങ്ങൾ എവിടെ നിൽക്കുന്നത്? അതെ ഗൈസ്, അപ്പോൾ നമ്മുടെ താമസത്തിനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പുറമോട്ടോ പറ പുറമോട്ട് ഗൈസ്, അപ്പോൾ നമ്മുടെ താമസം വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഹലോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒന്നും പറയണ്ട,
ഇനി ഞാൻ ഇവിടെ കാണും. ഞാൻ എന്തോ പറയാനാണെന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞു ഏതാണ്ടൊക്കെ പറയാത്. പക്ഷെ ഞാൻ എന്തോ പറയാൻ, ഞാൻ ഒത്തിരി നാളെ ടച്ച് വിട്ടുപോയി. ഞങ്ങളാണ് വന്ന് ഇറങ്ങിയതുകൊണ്ട് ഇനി വീട്ടിലോട്ട് പോകണം. എങ്ങനെയാണ് വീട്ടിലോട്ട് പോകണേ? അച്ഛൻ പോണോ? നിർത്തിയില്ല പറഞ്ഞു. ആണോ? എന്ത് ചെയ്യാൻ? ഞങ്ങൾ ഡാഡി അറിഞ്ഞില്ലെന്നാ പറയുന്നത്. അയ്യോ, എന്തു വന്നേ? നിങ്ങൾ അതിലെ വരൂ, ഞങ്ങൾ വിളിക്കാം. ഓക്കെ. അപ്പൊ ഗായ്സ്, ആദ്യത്തെ ഞങ്ങൾ വന്നിറങ്ങിയതുള്ളൂ. അപ്പൊ ഞാനും ഉണ്ട്, അരവിന്ദും ഉണ്ട്. സുനിപ്പണ്ണാണെ വന്നിട്ടില്ല. സുനിപ്പണ്ണാണെ ആ കുട്ടു സീനിയർ വന്നിട്ടില്ല. കുട്ടു സീനിയർ നാലാം തീയതി കഴിഞ്ഞ വരുത്തുള്ളതാണ് ഒരു അറിവ് കിട്ടിയത്. ആണോ? അവിടെ അച്ഛൻ എന്ത് ചുമടിന് പോയോ? പോയിട്ട് വന്നിട്ടുണ്ട്. ആണോ? അപ്പൊ ഇനി ഫസ്റ്റിലെ ഇനി ആദ്യം വീട്ടിലോട്ട് പോയി കുറച്ച് ചോറ് കഴിക്കണം. ഇതിനായിട്ട് ഒന്നും കഴിച്ചില്ല. കഴിച്ചു പക്ഷേ ഒരു ഗുമ്മില്ല. ഞാനും ഉണ്ട്. ഞാൻ ഓൽപ്പഴോ? ആരാ ആര് പറിക്കാനാ? അരവിന്ദ് പറിക്കാനാണ്. ഒന്നാമതേ അവന് വയ്യടാ. എടാ വാടാ വീട്ടിൽ പോവാ. ചുറ്റും ഇവിടെ മൊത്തം ഞാവൽപ്പഴമാണ് ഗൈസ്. ഇവിടെ മാസ്കിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളവിടെ മാസ്ക് ഒന്നുമില്ല. ഇവിടെ മാസ്ക് നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അച്ഛനോട് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കള്ളം പറഞ്ഞു. നീ വരത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്? ആണോ? ആ ഓണത്തിന്റെ വരത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓണം ചുമടൊക്കെ കഴിഞ്ഞോളാ ഗൈസ്. ഇനി ചെന്നിട്ട് ചുമടിനൊക്കെ പോകണമെന്നുണ്ട്. ചുമടിന് പോയിട്ട് വേണം പൂരത്തിന് പോകാൻ. തൃശ്ശൂർ പൂരത്തിന് പോകാനുള്ള പ്ലാനിങ്. ചുമടെന്ന് പറഞ്ഞാൽ മറ്റേ നെല്ലില്ലേ? നെല്ലില്ലേ? നെല്ല് നെല്ല് മറ്റേ ചുമക്കാൻ പോകത്തില്ല ആ സംഭവം. പവർ എന്താ? ഞാൻ എത്ര നാളാ ഇത് വിളിച്ച് സംസാരിച്ചിട്ട്. ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു നാണം. വേറെ ഒന്നും അല്ല കേട്ടോ. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി പരിപാടി നോക്കണം. അപ്പം ഗായ്സ്, ഞാനപ്പോൾ നാട്ടിൽ നാട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ വന്ന എൻ്റെ കുറച്ച് സീനിയർ ഇത് പേരെന്തോ ദർശന, ഞങ്ങളുടെ മൂത്ത സീനിയറായിട്ട് കട്ടപ്പന എന്നറിയപ്പെടുന്നത് സിപ്പാന പ്രമുഖം പന്തളം. ഇത് അബ്ദുല്യ സാബ്. ഇത് അർച്ച് ബേബി. അർച്ച് ബേബി ഡബിൻ്റെ പരിധി പറയാ. ഇത് എടപ്പോൾ കൊച്ച് എടപ്പോൾ സിംഗം. എടപ്പോൾ ആയാലും കാണുകയാണ് ഓടിച്ചിട്ടടിച്ചത്. ഇത് അശ്വതി പന്തളം. എല്ലാവരും അപ്പം ഞങ്ങളെല്ലാവരും വന്നു കേട്ടോ. ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ക്ഷീണം. അപ്പോൾ ഇവരിനി വീട്ടിലോട്ട് പോവാ. കുട്ടു സീനിയർ ആണെന്നില്ല. ഇവര് വലുസാറാണ്. അപ്പോൾ ഗായ്സ്, അപ്പം ഇവർ വീട്ടിലോട്ട് പോവാണ്. അപ്പം ഞാനും വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പം ഗായ്സാണ്, അപ്പനാണേ വീട്ടിലാണ്. ഓട്ടോയാണേ ആകെ സീനായി കിടക്കുക. അപ്പം നമ്മൾ ഇവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചുകൊണ്ട് പോകാനുള്ള പ്ലാനിങ് കേട്ടോ. ഫസ്റ്റ് ലൈന് പറഞ്ഞു പാലിച്ചിട്ടിറങ്ങിട്ട് നടന്നു പോകട്ടോ. നിങ്ങൾ കഴിച്ചായിരുന്നു എന്തേലും? പൈസ ഒന്നും ഇല്ല. പൈസ ഉണ്ടായിരുന്നു. നീ കഴിച്ചോ? നീ കഴിച്ചില്ലേ? ഇല്ല. വീട്ടിൽ തന്നെ മീൻ വറുത്തതും ബീഫും ഉണ്ട്. മുഗിൽ പറഞ്ഞു ഗൈസ്. അപ്പൊ നമ്മളൊരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലോട്ട് പോകട്ടോ. വീട്ടിലോട്ടാണ് നമ്മളെ ഓട്ടോയാണ് മൊത്തത്തിൽ. അതല്ല, ഞാൻ ഓട്ടോ എടുക്കാം. ഞാൻ വീട്ടിൽ നിന്ന് ഓട്ടോയും വണ്ടി എടുക്കുവാണെങ്കിൽ വീട്ടിലറിയാം. അതുകൊണ്ട് ഞാൻ നടന്നു തന്നെ. അവിടെ അവിടെ ചെന്ന് ഇന്റർവ്യൂ കേട്ടോ. ആ അപ്പൊ ഗായ്സ്, ഞാൻ നേടാ നമ്മുടെ പാലച്ചോട്ട് വന്ന് ചാടിയിട്ടുണ്ട്. അപ്പൊ പിള്ളേർക്കാണെ കുറച്ച് മുട്ടായം മേടിച്ചിട്ടുണ്ട് നമ്മുടെ അല്ലുപ്പനൊക്കെ. ഇവിടെ പിന്നെ പറയാന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം മാറി കേട്ടോ. ഈ അയ്യത്തൊക്കെ പുള്ളിക്കാരൻ കപ്പ് ഇട്ടോണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ കുറെ കുഴി മാത്രം ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ചേനയാണെന്നാ തോന്നേ. പിന്നെ ഇവിടെ മരമൊക്കെ ഇവിടെ ആകെ മാറി. എന്താ പറയാനാ? ഇതാരാ പോയി. ഒരു ഓട്ടോയും പോയിട്ടുണ്ട്. അവിടുത്തെ ഫുഡൊക്കെ ഫുഡൊക്കെ പൊളിയല്ലേ. അവിടെ അറിയുന്നേ അരവിന്ദിനോട് ചോദിക്കണം ഫുഡ്. ഇവൻ എന്നും കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. സൂപ്പർ ഫുഡ് അരവിന്ദ് അവിടുത്തെ മെയിൻ കുക്ക്. ഈയിടയ്ക്ക് മുളക് വെച്ച് ഏതാണ്ട് ഉണ്ടാക്കിയിട്ട് അവനെ അറിയത്തില്ല എന്താ. മൊത്തം കത്തിപ്പോയി നിന്ന് ഗ്യാസ്.
അത് എന്ത് ചെയ്യാം, പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, പിള്ളേരൊക്കെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുണ്ട്, അമ്മ വിളിച്ചിട്ടുണ്ട്, അമ്മ അറിയിക്കുന്നില്ല. അയ്യേ ഗായ്, സത്യം പറയാലും മെനഞ്ഞാത് രാത്രി ഇറങ്ങിയത് ഭയങ്കര കഷ്ടപ്പാടെന്ന് പറയാൻ ഭയങ്കര കഷ്ടപ്പാട്. അവിടെ നിന്ന് വരുന്ന മൊത്തത്തിൽ 3 ദിവസം പോക്ക, അതിൻ്റെ കൂട്ടത്തിൽ അവിടെ ആണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമി നമ്മൾ ഗൾഫിൽ പോയ പോലെ ഒടുക്കത്തെ ചൂട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് വൈകുന്നേരം 32 ഡിഗ്രിയേ ഉള്ളൂ ഇപ്പോൾ നോക്കിയപ്പോൾ, അവിടെ 45 മേളിലുള്ള 4 മണിയാണ്. സത്യം പറഞ്ഞാൽ വയ്യ, അവിടെ പട്ടി ഇവിടെ വന്നപ്പോൾ ചൂടുണ്ടോ? ഇനി ഇവിടെ ചൂടില്ലല്ലോടാ, ഈ സമയത്ത് അവിടെ മരിക്കുക എന്ന് പറഞ്ഞാൽ റൂമിലൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. മണ്ടൊക്കെ കിടക്കുന്ന ടെറസിൻ്റെ മണ്ടയ്ക്കുള്ള കൊതുകടിയും കൊണ്ട് ഭയങ്കര അവസ്ഥയെന്ന് പറഞ്ഞാൽ അല്ലിപ്പതിപ്പുണ്ട് കേട്ടോ, ഗൈസ് അവിടെ അല്ലിപ്പതിപ്പുണ്ട്. എന്നിട്ട് ഈ കാട്ടിക്കിടക്കരി പോകും, ഈ കാട്ടിക്കിടക്കരി പറയും, കാട്ടിക്കിടക്കരി പോകും, വരിക വരിക പോകും, വരിക പോകും. ഗൈസ് പോണ്ട അല്ലിപ്പണ്ട് പണ്ടിതിലേ കറിയില്ല കറിയില്ല. അറിയാവോ എന്തുകൊണ്ട് എനിക്കാണ് ഇച്ചിരി ആ കൊണ്ടോ കൊണ്ടോ കൊണ്ടുപോയില്ലേ, പറ പറഞ്ഞിട്ട് പറ കഴിക്കണ്ടേ. ഇവിടെ പിള്ളേരൊക്കെ നിപ്പുണ്ടെന്ന് അമ്മ വിളിച്ചു പറയുന്നത് ആരെയും കാണുന്നില്ല. അമ്മോ 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 ഇങ്ങോട്ട് വന്നേ അച്ഛോ. ഇവരാരും എന്നോടൊന്നും പറഞ്ഞില്ലേ ഭാഗ്യ അവർക്ക് എന്ത് ബാക്കിയിലും പോയി നമ്മളിതൊന്നും അറിഞ്ഞില്ലേ. എന്താ ഗൈസ് ഞാൻ വരുമെന്ന് ഇവിടെ അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ച അച്ഛനോട് പറഞ്ഞാണോ എന്ന്. അല്ലിപ്പോ നീ എന്താടാ പറയാ, നീ അറിഞ്ഞായിരുന്നോ? നീ അറിഞ്ഞായിരുന്നോ? ഗൈസപ്പം അച്ഛനോട് പറഞ്ഞാലും പറഞ്ഞു അച്ഛൻ എൻ്റെ ഒരു ചെറിയ ഒരു ഷോക്ക് പോലെ ഇങ്ങനെ മാറി നിൽപ്പുണ്ട്. അല്ലപ്പോൾ നീ അറിഞ്ഞായിരുന്നു സംഭവം ഞാൻ വരുന്ന കാര്യം? ആണോ, മഹിരാജ് മാത്രമേ ഇത് അറിഞ്ഞുള്ളൂ കേട്ടോ. അമ്മാരെ വിളി പറക്കാവട്ടെ. അപ്പൊ ഗായ്സ് എനിക്കാണ് വിശന്നിട്ട് വയ്യ, എനിക്കെന്നാണ് അരവിന്ദിന് വയ്യ. സത്യം പറഞ്ഞാൽ ഒന്ന് കഴിച്ചില്ലായിരുന്നു, പിന്നെ കഴിച്ചതാണെങ്കിൽ വളർത്തില്ലായിരുന്നു. പിന്നെ എന്ത് അമ്മ എന്തും അപ്പൊ ഉണ്ടാക്കിയെന്ന് അറിയാൻ അച്ഛനെന്താ ചിന്തിക്കുന്നേ? ഓ ഞാൻ കൊന്ത പിടിക്കുന്നതല്ലേ പിന്നെ ഗൈസപ്പ നമ്മുടെ അമ്മ പിള്ളേരെ ഗൈസപ്പ അമ്മമാര് വടക്കോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോയാലോ, എന്നാ പിള്ളേർ കളിക്കടുത്തോട്ട് നമുക്ക് പോവാം കേട്ടോ. എന്നാ അങ്ങോട്ട് പോവാ.
പോട്ടെ. അല്ലിപ്പ ഇങ്ങോട്ടോ, അല്ലിപ്പ ഇങ്ങോട്ടോ, അല്ലിപ്പോ. അറിയുന്ന ഗോളിയാണോ ഇവരെ കയ്യേലെ? ഞാന് ഫ്രഷ് പെൻസിൽ ഗില്ല. എന്താ ഫ്രഷ് പെൻസിൽ? ഞാൻ കത്തിമണി. അല്ലിപ്പോ ഇസപ്പുമാര് ഹൈദരാബാദിൽ നിന്ന് വന്നതല്ല, അപ്പൊ രണ്ടു ദിവസത്തെ യാത്രയായിരുന്നു. അപ്പം ശരിക്കും മാർക്ക് കണ്ട ക്ഷീണവും കാര്യങ്ങളും വിശപ്പും ഒക്കെ ഉണ്ട്. അപ്പം എന്താ പറയുന്നേ, കുളിച്ചിട്ട് പോയി കഴിക്കണം. ഞാൻ എന്താ പറ്റി ഉറക്കം വരുന്നു. കൈസപ്പുമാര് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കഴിക്കാനാണ് വന്ന്, കഴിക്കണം അവനാണ്. ഗൈസപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ ദാസപ്പൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയുള്ള വീഡിയോ ഒക്കെ നല്ല അടിപൊളി പവർ ആയിട്ട് നമുക്ക് തിരിച്ചു വരണം.